കരീനെ ആദ്യം കിടു ബേബി ദാ കരീനു ഇതെന്ത് ഡ്രസ്സർ ഇട്ടുണ്ട് എന്റെ കുട്ടി ഏ കിടോ കിടോ ആ കിടോ ഇതെന്ത് കരീനെ സ്വത്തെ കിടോ കിടോ ഇങ്ങോട്ട് മോദിക്ക് നോക്കട്ടെ ചക്ക എന്തിനെ കുട്ടി കരീനെ എന്തിനെ കരീനെ ഇതെന്റെ മോള് സുന്ദരി ഇവ മോളെ എന്റെ കിട്ടി ചിരിച്ചേ ചിരിച്ചേ നമ്മളെ വത്സലാമ്മ നല്ല പൂളിയും എന്താ മത്തിക്കറിയാ ഏ മത്തിക്കറിയാണേ ഇതാ വന്നു മറ്റേ കുഞ്ചൂസ് വന്നു ഓളുടെ ചെരുപ്പ് ഇന്റെ കേട്ടോ ഗൈസ് ഓക്കെ എന്താ കിടുവോ എന്ത് എന്റെ കുട്ടി കറിയേനെ ഓക്കെ നമുക്കെന്നൊരു ഇൻട്രോ എടുത്തൊരു കാര്യങ്ങളുടെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. എന്ത് പറയുന്ന എല്ലാവരും സുഖമായി ഇരിക്കല്ല സുഖമായിരിക്കല്ല മാറ്റാറായില്ലേ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ലൈവ് എന്റെ അങ്ങനെ സ്റ്റോറി നോക്കിയപ്പോ ഹലോ എന്ത് പറയുന്നു ഗോയ്സ് അതെപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ എല്ലാരും സുഖമല്ലേ സുഖമല്ലേ ചോദിക്കാൻ എന്താ ഇത്ര വരെ തെറ്റെന്താ ഗൈസ് നിങ്ങൾ പറയാ അതിലെന്താ തെറ്റ് വേറെ തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല ഇല്ല വയലല്ല ഇന്നത്തെ നമ്മളെ വീടിന്ന് പറഞ്ഞ വേറൊന്നല്ല എന്റെ കിടു ബേബിയുടെ കഴുത്തിലെ മാല ഗൈസ് പൊട്ടിയതല്ല കിടു ബേബി മാല കടിച്ചു കടിച്ചു പൊട്ടിച്ചു അപ്പൊ വിചാരിച്ചു നമ്മുടെ ചെക്കിന്റെ കഴുത്തേക്ക് ഞാനൊരു മാല വാങ്ങാന്ന് വിചാരിച്ചു ഓക്കെ അല്ല ഞാൻ ഇതുവരെ സ്വർണക്കടയ്ക്കൊന്നും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല കാരണം അമ്മ ഇവരെ ആരും ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് സ്വർണം പോയി സ്വർണ്ണ ഒരു വേഗത പെട്ടെന്ന് സ്വർണം കാണുമ്പോ താടനറിയോ ആദ്യം ഇങ്ങനെ പോയി നിൽക്കും പെട്ടെന്ന് ഏതെങ്കിലും സ്വർണ്ണ എടുത്ത് ഒറ്റ ഓട്ടാ അത് പോയിട്ട് താട്ടം സ്വർണ്ണക്കട ഊള കോമഡി ഗൈസ് ഒന്ന് ചിരിച്ചു കൊടുത്തേക്ക് ഓക്കെ അത് നല്ലൊരു കോമഡി ആയനെയോ മോളവിടുന്ന് സൗണ്ട് ഉണ്ടാക്കിയുണ്ടോ ഓക്കെ അതെന്തായാലും ഞാൻ പോയിട്ട് ഒരു മാല എടുക്കാൻ വേണ്ടി പോവാണ് എങ്ങനെയാവും എനിക്കറിയില്ല ഞാൻ ഇന്റെ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് മാല എടുക്കാൻ ഓക്കെ അപ്പൊ എന്തായാലും ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ മാല എടുക്കാൻ പോകണം എത്രത്തോളം വൃത്തിയാവേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്തായാലും പോയി നോക്കട്ടെ ഞാൻ വാട്സാപ്പിൽ ഫോട്ടോ ഒന്നും അയച്ചു കൊടുക്കില്ല കേട്ടോ ഞാൻ എന്തായാലും മാല എടുത്തിട്ട് വരാം എന്റെ കുട്ടറെ കഴുത്തില് അച്ചപ്പവരെ കാര്യം നോക്കി നോക്കി അച്ചപ്പ വരാം അച്ഛൻ മാല എടുത്ത് വരാം അച്ഛപ്പ വരപ്പ അതായത് പെണ്ണേ കരഞ്ഞോണ്ടിരിക്കും ഞാൻ എവിടെ പോയാലും എന്റെ മക്കൾ കരയാണ് എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല അതാ അത് ഇവന്റെ കൂടെ പോവാൻ വേണ്ടിട്ടല്ല പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട് അത് ആര് പോയാലും എന്താ എന്റെ കുട്ടിക്ക് അപ്പൊ ഓക്കെ നമ്മള് കിടുവേമയ്ക്ക് മാല എടുക്കാൻ വേണ്ടി വന്നപ്പോ ശിവേട്ടനെ സ്വീപ്പാക്കി ശിവേട്ടൻ മഞ്ചക്കല്ലിൽ കയറുന്നു അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് ഒരു മടി ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ എന്നപ്പോ ശിവേട്ടൻ മഞ്ചക്കല്ലിന് എടുത്തു സ്വർണ്ണ ബാക്കിലുണ്ട് ഒരു മാല എടുത്തുണ്ടോ പിന്നെ വേറെ രണ്ട് സംഗതി ഞാൻ കിടുവേമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും മാല കൊണ്ടിട്ട് വീട്ടിൽ അത് വീട്ടിൽ കൊടുക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല നമ്മള് ഏട്ടനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഏട്ടനാണ് വിടുത്തിന്റെ മാല അതെ അതല്ല ഏട്ടനാണ് എടുത്ത് എന്തായാലും വീട്ടിൽ പോയിട്ട് ഞാന് മാല കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമ്മള് നിവ ഗോൾഡിൽ നിന്ന് മാല എടുത്തിട്ട് നമ്മള് നേരെ നമ്മളെ കിടുബേബിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണേ കിടുബേബി അവിടെ ഇരുന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് ഇതെന്തറിയോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു സാധനം നിവ ഗോൾഡിൽ നിന്ന് ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാന് അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരണ്ട് ഓക്കെ സമയമുണ്ട് പറഞ്ഞു തരണം നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് എന്നാ കിട്ടു ബേബി ഇത് കുട്ടികളെ മാല എന്നാ കൊഞ്ഞോ ഞാനല്ലേട്ടെ സെലക്ട് ചെയ്തത് ശുഭോട്ടനാണ് ആ ശുഭോട്ടൻ ഞാനും പാടെ പോട്ടെ വാങ്ങിയത് എനിക്കറിയില്ല അതാ വേറെ മാല വേണ്ടേ ശിവോട്ടം വാങ്ങിയതാണ് എങ്ങനെയുണ്ട് എനിക്കൊരു പങ്കുമില്ല ആയിക്കണ്ട ഇനി അതെങ്ങാനും പൊട്ടിച്ച കാണിച്ചു തരണ്ട അച്ഛനെ കഴുത്തിലിട്ട് അച്ഛനെ കൂട്ടിയത് അതോട്ടായേ
ഇട്ട് പൊട്ടിക്കും. ആ നല്ലൊരു കാര്യാണ് പൊന്നുസ. ഇതൊക്കെ ഒരു മിനിറ്റ് ഇട്ടെ, നമ്മള് നമ്മളെ ഇവമ്മോളെ എടുത്തോണ്ടെ. അത് ആദ്യം ഇട്ട് നോക്കട്ടെ. ഞാൻ ലോക്കറ്റ് ഉദ്യമിക്കുന്നുണ്ടാക്കണം വിചാരിച്ചു. കിടുവോ കിടുവോ എന്താണ്ണ്ടോ എന്താണ് എന്താണ് എന്താ ചിരിക്കണ? എന്താണ് ചിരി? എന്താണ് അങ്ങനെ ചിരിച്ചോളു? എന്താ മാല നോക്ക്, ഞാൻ എടുത്തല്ല കേട്ടോ, ശുഭാട്ട് എടുത്താണ്. ഇന്റെ ആ ശുഭാട്ടനെ സെലക്ട് ചെയ്തേ ഞാനല്ല. ആ ചക്ക കേറി ഇവമ്മോളുടെ മാല എടുത്ത് പിന്നെ കത്തിക്കട്ടല്ലോ. രണ്ട് സെയിം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആ വേറെ മാല ഉണ്ട് നമുക്ക് ശരിയാക്കാൻ. നമുക്ക് ആ ഇവമ്മോളുടെ കത്തിലെ മാല പിന്നെ കത്തി കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഓക്കെ, നമുക്ക് എന്തായാലും വീട് വൈൻഡപ്പ് ആക്കാം. അപ്പൊ എന്തായാലും വൈൻഡപ്പ് ചെറിയ കാര്യം പറയണ്ടേ, ഞാൻ ഇതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു, നമ്മളെ കുഞ്ഞൂസിന്റെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആണ്, 28-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആണ്. പിന്നെ അതുപോലെ തന്നെ കിടുബേബിയുടെ ബർത്ത്ഡേ നമ്മളെ ആഘോഷിക്കാണ്ട് മാറ്റി വെച്ചേരുന്നത് 28-ാം തീയതിക്ക് വേണ്ടിട്ടാണ് അല്ലേ. അപ്പൊ എന്തായാലും 28-ാം തീയതി നമ്മള് പൊളിക്കും, ഒരു മാറ്റമില്ല. 28-ാം തീയതി നമ്മളെ കിടുബേബിയുടെ ബർത്ത്ഡേയും അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞൂസിന്റെ അളിയന്മാരുടെ വെഡിങ് ആനിവേഴ്സറി നമ്മുടെ ചേർത്ത് നമ്മൾ 28-ാം തീയതി അടിപൊളിയായിട്ട് കഴിക്കാനാണ്. അതെ അതെ അതെ, രണ്ടു ദിവസം നമ്മൾ ഒരുമിച്ചിട്ടാണ് ആ ഒരു പരിപാടി നടത്താൻ വേണ്ടി വിചാരിച്ചത്. അപ്പൊ എന്തായാലും അത് അടിപൊളിയായിട്ട് നടത്തും നമ്മള്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഗിഫ്റ്റ് ഇവർക്ക് വാങ്ങി കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയില്ല. അതൊക്കെ നമുക്ക് എന്തായാലും വഴിയെ വഴിയെ ഓരോന്നോരോന്നായിട്ട് കാണിക്കണ്ടേ. എന്തായാലും ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 28-ാം തീയതി നമ്മള് അടിപൊളിയാക്കിയിരിക്കും. ഓക്കെ, ഓ ഞാൻ ഇന്നത്തെ ചോറിനത് കാണിച്ചു തരാം കേട്ടോ. എന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മീനാണ് മത്തി അയിലി, കാണിച്ചു തരാം. നല്ല മത്തി കൂടി എനിക്ക് ഇങ്ങനത്തെ കൂട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ മുളകിട്ടത്, നല്ല മുളകിട്ട മീൻകറിയും അതിപ്പോ നല്ല മത്തി വറുത്തതും ആ ഒരേ പൊളി.